Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. എന്തൊക്കെയുണ്ട് മക്കളെ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ വെക്കേഷന് ശേഷം വീണ്ടും ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു ഷംസ് എടുത്തിരുന്നു. ആദ്യത്തെ മൂന്നായത്ത് നമ്മൾ സൂറത്തു ഷംസിൽ നിന്ന് എടുത്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബാക്കിയാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. എല്ലാവരും നല്ല ഉഷാറായിട്ടല്ലേ ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇനി സാർ ഓതുന്ന ശ്രദ്ധിച്ച് കേൾക്കുക, ഖുർആൻ എടുക്കുക. ഖുർആനിൽ സൂറത്തു ഷംസ് എടുത്തിട്ട് സൂറത്തു ഷംസിലെ നാലാമത്തെ ആയത്ത് മുതൽ വിരൽ വെക്കുക, ഓതുന്ന ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഓതി തുടങ്ങട്ടെ. ആദ്യം സാർ ഒരു തവണ ഓതിത്തരാ, അതെല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والليل إذا يغشاها والسماء وما بناها والأرض وما طحاها. ഓക്കെ, ഈ മൂന്നായത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഒരു തവണ കൂടി ഓതിത്തരാം, ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والليل إذا يغشاها والسماء وما بناها والأرض وما طحاها. ശ്രദ്ധിച്ചില്ലേ? ഇനി നമുക്ക് ഈ ഓരോ ആയത്തുകളും എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ബോർഡിൽ ശ്രദ്ധിക്കുക എല്ലാവരും. ബോർഡിൽ മൂന്നായത്തും എന്ത് ചെയ്തിട്ടുണ്ട്, സാർ എഴുതി വച്ചിട്ടുണ്ട്, കാണുന്നില്ലേ? അപ്പം ഇനി സാർ ഓതി തരുന്നത് കേൾക്കുക, അത് കേട്ട് എന്ത് ചെയ്യുക, ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓതുന്നില്ലാവരും. والليل إذا يغشاها والليل إذا يغشاها. ആദ്യം നോക്കുക, വാവ്, വാവിന് ഫത്ഹ, വാ. രണ്ടാമത്തെ ലാമ്, ലാമിന് ഷദ്ദ്, ഫത്ഹ. ഷദ്ദ് വന്ന് എന്ത് ചെയ്യണം, കട്ടി കൂടണം. വല്ല, വല്ല തൊട്ടടുത്ത അക്ഷരം യാ, സുക്കുന്. വല്ലൈ, പിന്നെ അടുത്ത അക്ഷരം ലാമിന് കിസർ, ലി. വല്ലൈലി, വല്ലൈലി. അടുത്ത അക്ഷരം അംസ്, ഫത്ഹ്, അംസ്, കിസർ, ഇ. ദാല് ഫത്ഹ്, ഇദ. ഒരു ചെറിയ അലിഫുണ്ട് ഫത്ഹിനെ നീട്ടാൻ. വല്ലൈലി ഇദ, വല്ലൈലി ഇദ യഗ്ഷഹ. യാ ഫത്ഹ്, ഗൈൻ. ദേദാക്ഷരം ഗൈനാണ്, പുള്ളിയുണ്ട്. യാ ഗ, ഏതാ എന്താണ് അക്ഷരം, ഐൻ. ഇങ്ങനെ എഴുതിയാൽ ഐൻ, ഉള്ളിട്ടാൽ റൈൻ, ഐൻ റൈൻ. യ, ഈ ചെറിയ ലിഫ് എന്തിനാണ് ഇട്ടിക്കണ്, ഷീൻ്റെ ഫത്ഹ് അതിനെ നീട്ടാനാണ്. യഗ്ഷഹ, ഇവിടെ എന്തുണ്ട്, ഒരു അലിഫ് കൂടെ ഉണ്ട്, അത് ഈ ഫത്തഹിനെ നീട്ടാനാണ്. ഹ എൻ്റെ ഹ പറയുമ്പോൾ ശബ്ദം വരണം. യഗ്ഷഹ,
والليل إذا يغشاها അടുത്തായിട്ട് നോക്കാം വസ്സമ ഇവ മനഹ വാവ് വാവിന് ഫത്തഹ് വാ തൊട്ടടുത്ത അക്ഷരം സീനാണ് അലിഫ് ലാം ഉണ്ട് അത് കൂട്ടു ഓതുമ്പോൾ എന്തു ചെയ്യില്ല കൂട്ടി ഓതുന്ന സമയത്ത് ഉച്ചരിക്കില്ല വസ്സ സീനിന് എന്തുണ്ട് ഷെദ് ഉണ്ട് അപ്പോൾ കട്ടി വേണം വസ്സ മാ മീമിന് ഫത്തഹ് മാ മാൻ്റെ കൂടെ മാ ഒരു അലിഫ് അലിഫിൻ്റെ തൊട്ടടുത്ത അക്ഷരം അംസ് അംസിന് കിസർ ഇ അതുകൊണ്ട് ഇവിടെ എന്ത് വന്നു ഈ മദ് വന്നു ഇതിൻ്റെ പേരാണ് എന്ത് മദ് മദ്ദിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിടുന്ന ചിഹ്നമാണിത് ഖുർആനിലുണ്ടാവും ഇങ്ങനെ കട്ടിയുള്ളവരാണ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം നീട്ടണം സാദാ നീട്ടുന്ന പോലെ ഇതിനല്ല കുറച്ചുകൂടെ ദീർഘിപ്പിച്ച് നീട്ടണം വസ്സമാഇ വസ്സമാഇ വമാ വാവ് മീമ് മീമിനൊരു അലിഫുണ്ട് ഇതിനെ ഈ ഫത്തഹിനെ നീട്ടാൻ വമാ ബനഹ ബ ബ ഇന് ഫത്തഹ് ബ ബ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ബ എന്ന് പറയരുത് ബ ഓക്കെ നൂനിന് ഫത്തഹ് ഫത്തഹിനെ നീട്ടാൻ ചെറിയൊരു അലിഫ് ന ബ ന ഹ അതുപോലെ ഒരു അലിഫുണ്ട് ഹ ബ ന ഹ ഓക്കെ വസ്സമാഇ വമാ ബനഹ ഓക്കെ വസ്സമാഇ വമാ ബനഹ ഒന്നുകൂടെ വസ്സമാഇ വമാ ബനഹ അടുത്ത ആഴ്ച والارض وما طحاها والارض وما طحاها والارض واو لام الف همزه راء واو ن فتح لام ن سكون الف همزه ك فتح راء ن സുക്കുന് വൽ അർ ലി ഏതാക്ഷരം ല ഏതാക്ഷരം ലാദ് ലാദിന് കിസർ ലി വൽ അർ ലി വൽ അർ ലി വമാ ത്വഹാഹ വമാ ത്വഹാഹ ഇവിടെ ശ്രദ്ധിക്കണേ ഇത് രണ്ടക്ഷരം കൂടിയതാണ് ആദ്യത്തെ അക്ഷരം ഇതും രണ്ടാമത്തെ അക്ഷരം ഇതും ഇത് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ ആ ലാഉം ഹാഉം കൂടിയത് ഇതും ഇതും കൂടിയിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരിക ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ അതേപോലെയാണ് ഈ രണ്ടക്ഷരം കൂടി എഴുതുമ്പോൾ എങ്ങനെ ആദ്യം ത്വാഉ മുകളിൽ വരും പിന്നെ താഴെ ഹ വരും മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ശ്രദ്ധിക്കുക ഈ ഹ ഇനി ഇവിടെ എന്തുണ്ട് അലിഫുണ്ട് അതെന്തിനാണ് ഈ ഫത്തഹിനെ നീട്ടാന് ഹ ഹ ഇനും അതുപോലെ അലിഫുണ്ട് ഹ ഇനി നീട്ടാന് ഹ ഇയാത്തൊന്നുകൂടെ ഓതി തരാം വൽ അർളി വമാ ത്വഹാഹ ഓക്കെ അല്ലേ അപ്പോൾ ഈ മൂന്നായത്ത് ആദ്യം മുതൽ ഒന്നുകൂടെ ഓതാം ഓതുന്ന സമയത്ത് ഇനി സാറ കൂടെ ഓതുക കേട്ടോ ഓക്കെ
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലൈലി ഇദാ യഗ്ഷാഹ വസ്സമാഇ വമാ ബനാഹ വൽഅർളി വമാ തുഹാഹ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഇൻഷാല്ലാ ഇനി ഈ സൂറത്ത് ഷംസിൻ്റെ ബാക്കി ആയത്തുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.